എൻ്റെ പേര് ഡോക്ടർ മഞ്ജു കാപ്പൻ. എൻ്റെ ഹെൽത്ത് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഡിസ്കഷൻ ലങ് ക്യാൻസറിനെ കുറിച്ചിട്ടാണ്. ഈ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാനോട് വിശദീകരിക്കാൻ പോകുന്നത്. സാധാരണ ഒരു 60 വയസ്സിന് മുകളിലുള്ളവരിലാണ് ലങ് ക്യാൻസർ കൂടുതലായിട്ട് കാണാറ്. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിലും ലങ് ക്യാൻസർ കാണാറുണ്ട്. പിന്നെ പൊതുവെ പുകവലിക്കുന്നവരിലാണ് ലങ് ക്യാൻസർ ഉണ്ടാകാറ്. എന്നിരുന്നാലും ഒരിക്കൽ പോലും പുകവലിക്കാത്ത ആൾക്കാർക്കും ചിലതരം ലങ് ക്യാൻസറുകൾ ഉണ്ടാകാം. ഈ ലങ് ക്യാൻസർ തുടക്കകാലങ്ങളിൽ കണ്ടുപിടിക്കുകയാണ് എങ്കിൽ അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലങ് ക്യാൻസറിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ലങ് ക്യാൻസർ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ലങ്സിൻ്റെ ഘടനയെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് 2 ലങ്സ് ഉണ്ട് എന്ന്. ഒന്ന് വലത് സൈഡിലും ഒന്ന് ഇടത് സൈഡിലും. ശ്വാസം വലിക്കുമ്പോൾ ഇത് ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് വഴിക്ക് ലങ്സിലെത്തും. ഈ ട്രക്കിയാണ് നമ്മൾ ശ്വാസനാളം എന്ന് വിളിക്കുന്നത്. ഈ ട്രക്കിയ ലങ്സിൽ എത്തിക്കഴിയുമ്പോൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെ നമ്മൾ ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കൈ എന്ന് വിളിക്കും. ഈ ബ്രോങ്കസിൻ്റെ ഉൾഭിത്തിയിലുള്ള കോശങ്ങളിൽ നിന്നാണ് സാധാരണ ലങ് ക്യാൻസർ ഉണ്ടാകാറ്. ഇനി നമുക്ക് എന്തൊക്കെ തരം ലങ് ക്യാൻസർ ആണ് ഉള്ളതെന്ന് നോക്കാം. ലങ് ക്യാൻസറിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ലങ് ക്യാൻസർ എന്ന് പറയും, പിന്നെയുള്ളത് സെക്കൻഡറി ലങ് ക്യാൻസർ. പ്രൈമറി ലങ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൽ തന്നെ ഉണ്ടാകുന്ന ക്യാൻസർ. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്ന് പറയും. ഇത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ട്യൂമറാണ്. ഇത് കണ്ടുപിടിക്കുമ്പോഴേക്കും ഒട്ടുമിക്കവരിലും ഇത് മറ്റ് അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയുള്ളത് നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ. ഇതാണ് സാധാരണയായിട്ട് കാണുന്ന ലങ് ക്യാൻസർ. ഇത് സ്മോൾ സെൽ ലങ് ക്യാൻസർ പോലെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യത്തില്ല. പിന്നെ ഉള്ളതാണ് സെക്കൻഡറി ലങ് ക്യാൻസർ. ഈ സെക്കൻഡറി ലങ് ക്യാൻസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വേറെ ഏതോ അവയവത്തിൽ ക്യാൻസർ ഉണ്ട്, ആ അവയവത്തിൽ നിന്ന് ക്യാൻസർ ലങ്സിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് സെക്കൻഡറി ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ലങ്സ് ക്യാൻസർ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട അവയവമാണ്. കാരണം ബ്ലഡ് ലങ്സ് വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ലങ്സിൽ വരുന്ന ബ്ലഡിൽ ട്യൂമർ സെൽസ് ഉണ്ടാകാം, അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. അത് ഇതിനാണ് നമ്മൾ സെക്കൻഡറി ലങ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ലങ് ക്യാൻസർ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വിട്ടുമാറാത്ത ചുമയാണ് ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. പിന്നെ കഫത്തിൽ രക്തം കാണുക, നെഞ്ചുവേദന, ഷോൾഡർ പെയിൻ, പിന്നെ ശരീരം പെട്ടെന്ന് മെലിഞ്ഞു പോവുക, ശ്വാസം മുട്ടൽ, ആകെ ഒരു ക്ഷീണം, പിന്നെ സ്വരടപ്പ്, അതുപോലെ തന്നെ കൈവിരലിൻ്റെ അറ്റഭാഗത്തിനൊരു വ്യത്യാസം. ഇതിനെ നമ്മൾ ക്ലബ്ബിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് സാധാരണ തുടക്കകാലങ്ങളിൽ ലങ് ക്യാൻസറിൽ ഉണ്ടാകാറ്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുക. ഈ ക്യാൻസർ അഥവാ ട്യൂമർ വലുതായാൽ ഇത് കൂടുതൽ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ട്യൂമർ വലുതാകുകയാണ് എങ്കിൽ ഇത് ചിലപ്പോൾ ലങ് ഇൻഫെക്ഷൻ അഥവാ ന്യൂമോണിയ ഉണ്ടാക്കി എന്ന് വരാം. ന്യൂമോണിയ സാധാരണ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്യൂമർ മൂലമുണ്ടാകുന്ന ന്യൂമോണിയയിൽ ആൻറ്റിബയോട്ടിക്സ് ഫലപ്രദമാകണമെന്നില്ല. ചിലരിൽ ലങ്സിന് പുറത്ത് ഫ്ലൂയിഡ് കെട്ടി എന്ന് വരാം. ഇതിനെ നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ പ്ലൂറൽ എഫ്യൂഷൻ ഉള്ളവർക്ക് വളരെയധികം ശ്വാസമുട്ടലുണ്ടായി എന്ന് വരാം. പിന്നെ ഈ ട്യൂമർ ലങ്സിൻ്റെ മുകൾ ഭാഗത്താണ് എങ്കിൽ ഇത് ഞരമ്പുകളെ പ്രസ് ചെയ്യുന്നത് മൂലം കഴുത്തിന് വേദന, അതുപോലെ തന്നെ ഷോൾഡറിൽ വേദന, കയ്യിലൊക്കെ ഒരു തരിപ്പ് എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ചുരുക്കം ചിലരിൽ ഈ ട്യൂമർ വെയിൻസിന് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്യുന്നത് മൂലം മുഖത്ത് വീക്കമുണ്ടായി എന്ന് വരാം. പിന്നെ സ്മോൾ സെൽ ലങ് ക്യാൻസർ ചിലതിനെ ഹോർമോൺസ് പുറപ്പെടുവിക്കും. ഈ ഹോർമോൺസുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങളും ഉണ്ടായി എന്ന് വരാം. പിന്നെ ട്യൂമർ മറ്റ് അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് എങ്കിൽ ആ അവയവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങളും കാണിച്ചു എന്ന് വരാം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ലങ് ക്യാൻസറിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഈ ലങ് ക്യാൻസർ ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നോക്കാം.
ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുകവലിയാണ്. 9 out of 10 കേസസ് ഓഫ് ലങ് ക്യാൻസറിലും പുകവലിയാണ് കാരണം. ഈ ടുബാക്കോയിലുള്ള കെമിക്കൽസ് ബ്രോങ്കസിലുള്ള കോശങ്ങളിൽ വ്യതിയാനം വരുത്തിയാണ് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പുകവലിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാളായിട്ട് പുകവലിക്കുന്നു, ഈ രണ്ട് ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൂടുതൽ നാൾ പുകവലിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അളവ് പുകവലിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ റിസ്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ പുകവലിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർ പുകവലിച്ചാൽ നിങ്ങൾക്ക് ലങ് ക്യാൻസർ വരാനുള്ള റിസ്ക് നേരിയ അളവിൽ കൂടുതലാണ്. പിന്നെ ചിലതരം വസ്തുക്കളുമായിട്ട് അടുത്തിടപഴകുന്ന തരം ജോലി ചെയ്യുന്നവരിൽ ലങ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, നിക്കൽ, ക്രോമിയം, ആസ്ബസ്റ്റോസ് എന്നീ വസ്തുക്കൾ. പിന്നെ കുടുംബത്തിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലും ലങ് ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് ചെറിയ അളവിൽ കൂടുതലാണ്. പക്ഷേ ലങ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള അസുഖമല്ല. ഇനി നമുക്ക് ഈ ലങ് ക്യാൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. മുമ്പ് പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. അവർക്ക് നെഞ്ചിൻ്റെ ഒരു എക്സ്റേ വഴിക്ക് ലങ് ക്യാൻസറിൻ്റെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പറയാനായിട്ട് സാധിക്കും. ചെസ്റ്റ് എക്സ്റേ ലങ് ക്യാൻസർ കൺഫേം ചെയ്യാനായിട്ട് പറ്റുകയില്ല, പക്ഷേ ലങ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ എക്സ്റേ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഇത് നെഞ്ചിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. ഈ എക്സ്റേയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. സാധാരണയായിട്ട് ചെയ്യുന്ന അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സി ടി സ്കാൻ ആണ്. ഈ സി ടി സ്കാൻ ട്യൂമറിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് തരും. ഇത് ലങ് ക്യാൻസർ ആണോ എന്ന് സംശയം തോന്നിയാൽ പിന്നെ ബയോപ്സി നിർദ്ദേശിക്കും. ഈ ബയോപ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്യൂമറിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, ഒരു ക്യാമറ അറ്റാച്ച് ചെയ്ത ട്യൂബ് ലങ്സിലിട്ട് അതുവഴിക്ക് സാമ്പിൾ എടുക്കാം. ഇതിനെ നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൂചി നെഞ്ചിൻ്റെ സൈഡിൽ കൂടി ലങ്സിലോട്ടിട്ട് സാമ്പിൾ എടുക്കാം. ഈ ബയോപ്സി എടുക്കുന്നത് വഴിക്ക് ഇത് ലങ് ക്യാൻസർ ആണോ എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ MRI പോലത്തെ ടെസ്റ്റ് ഈ ട്യൂമർ എത്രത്തോളം സ്പ്രെഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാനായിട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് ഏത് സ്റ്റേജിലാണ് ഈ ലങ് ക്യാൻസർ, അതുപോലെ തന്നെ ഈ ക്യാൻസറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, പിന്നെ എന്തുതരം ക്യാൻസറാണ് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓപ്പറേഷനുണ്ട്, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നിങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുമാറാത്ത ചുമയോ അതുപോലെ തന്നെ കഫത്തിൽ രക്തം കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുക. പുകവലിയാണ് ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുകവലിക്കുമെങ്കിൽ ആ പുകവലി നിർത്താനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.